ഇനി മോദിയുടെ ഹൗഡി മോഡിയും ജാടയൊന്നും അമേരിക്കയിൽ നടക്കുകയല്ല. ട്രംപിൻ്റെ അടുത്ത് നടത്തിയതൊക്കെ നടന്നു. ആ പുട്ടുപണിയൊന്നും ബൈഡൻ്റെ അടുത്ത് ഇനി ചിലവാകുകയില്ല. ഹൗഡി മോദി മാങ്ങാത്തൊലി, ഇനി അവിടെ എങ്ങാനും RSS എന്നോ BJP എന്നോ മിണ്ടിയാൽ തൂക്കിയെടുത്ത് അകത്തിടും. അതുകൊണ്ട് അതിനായി ഇറങ്ങിത്തിരിക്കുന്നവർ സൂക്ഷിക്കുക. ബൈഡൻ്റെ ധീരമായ നടപടിയാണിത്. ഇങ്ങനെ വേണം ഒരു ഭരണാധികാരിയായാൽ ആദ്യം ചെയ്തത് തന്നെ തൻ്റെ ഭരണസമിതിയിൽ നിന്നും RSS BJP ബന്ധമുള്ള മുഴുവൻ ഡെമോക്രാറ്റുകളെയും ഒഴിവാക്കി എന്നുള്ളതാണ്. ഇതുവരെ തൻ്റെ ഭരണസമിതിയിൽ 13 സ്ത്രീകൾ ഉൾപ്പെടെ 20 ഇന്ത്യൻ അമേരിക്കക്കാരെ ബൈഡൻ ഉൾപ്പെടുത്തിയിരുന്നു. ബൈഡൻ്റെ ഭരണ കൈമാറ്റ ടീമിനോട് മതനിരപേക്ഷ ഇന്ത്യൻ അമേരിക്കൻ സംഘടനകൾ സംഘപരിവാർ ബന്ധമുള്ളവരെ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇത് പ്രകാരമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇവരെ ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. സൊണാൾഡ് ഷാ, അമിത് ജാനി എന്നിവരാണ് ബൈഡന്റെ ഭരണസമിതിയിൽ നിന്നും പുറത്തായിരിക്കുന്നതെന്ന് ഇന്ത്യൻ മാധ്യമമായ ദി ട്രൈബൂൺ റിപ്പോർട്ട് ചെയ്തു. RSS BJP ബന്ധമുള്ളവരാണ് ഇരുവരുമെന്നും പത്രം പറയുന്നു. ബൈഡന്റെ യൂണിറ്റി ടാസ്ക് ഫോഴ്സിൽ പ്രവർത്തിച്ചിട്ടുള്ള സൊണാൽ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP USA എന്ന സംഘടനയുടെ അധ്യക്ഷ കൂടിയായിരുന്നു. RSS നടത്തുന്ന ഏകാൽ വിദ്യാലയയുടെ സ്ഥാപക കൂടിയായിരുന്നു അവർ. അതിനായി ഫണ്ടുകൾ പിരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ജാനിക്കാട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും BJP നേതാക്കളുമായും നല്ല ബന്ധമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടത് പശ്ചാത്തലം വേണ്ട വിധം പരിശോധിക്കാതെയാണെന്ന കാരണം മൂലമാണ് ജാനി ഇപ്പോൾ പരിഗണിക്കപ്പെടാതിരുന്നതെന്ന് വിവരമുണ്ട്. നെയ്ം ബൈഡന്റെ ക്യാമ്പയിനിൽ മുസ്ലിം ഔട്ട്റീച്ച് കോർഡിനേറ്ററായിരുന്നു അമിത് ജാനി. ജോ ബൈഡന്റെ ഈ നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP ആശങ്കയിലാഴ്ത്തി. ഇനി മോദിക്ക് പഴയ പോലെ നാഴികയ്ക്ക് 40 വട്ടം അമേരിക്കയിൽ കറങ്ങി നടന്ന് ഹൗഡി മോഡി സംഘടിപ്പിക്കാൻ കഴിയില്ല. ഹൗഡി മോഡി എന്ന പേരിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ സംഘടിപ്പിച്ച് ട്രംപിനെ വിരട്ടിയതുപോലെ ജോ ബൈഡനെ വിരട്ടാമെന്ന് വല്ല തോന്നലും ഉണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളണം. അത് മനസ്സിൽ വെച്ചാൽ മതി, ഇത് ഇന്ത്യയല്ല, അമേരിക്കയാണ്. അമേരിക്ക ഇപ്പോൾ ഭരിക്കുന്നത് ഒരു ഗുസ്തിക്കാരനല്ല, ജനകീയനായ പ്രസിഡന്റാണ്. അതാണ് ജോ ബൈഡൻ. ജോ ബൈഡന് നരേന്ദ്രമോദിയും BJP നന്നായി അറിയാം. ഇന്ത്യയിൽ മോദി നടത്തുന്ന ഭരണത്തെക്കുറിച്ചും ബൈഡന് നന്നായി അറിയാം. ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് ഈ ധീരമായ നടപടി ജോ ബൈഡൻ എടുത്തത്.